പുരാവസ്തു തട്ടിപ്പുകാരൻ മോൺസൺ മാവുങ്കലിനെ കുറിച്ചുള്ള കഥകൾ ഓരോ മണിക്കൂറിലും വളരെ വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ ആരും സ്വപ്നം പോലും കാണാത്ത പ്രതീക്ഷിക്കാത്ത തലങ്ങളിൽ നിന്നും പുറത്തു വരുമ്പോൾ കേരള സമൂഹം ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മോൺസന് പുരാവസ്തുക്കൾ വിറ്റു എന്ന പേരിൽ താൻ പണിഞ്ഞുകൊടുത്ത ശില്പങ്ങളുടെ കണക്ക് പറഞ്ഞ ഒരു ശില്പി തിരുവനന്തപുരത്ത് നിന്നും രംഗത്ത് വന്നിരിക്കുകയാണ്. സുരേഷ് കുമാർ എന്നാണ് ഈ ശില്പിയുടെ പേര്. തനിക്ക് കാശ് തരാതെ മോൺസൺ പറ്റിച്ചുവെന്നും മോൺസൺ ഏകദേശം 75 ലക്ഷത്തോളം രൂപ തനിക്ക് തരാനുണ്ടെന്നാണ് ശില്പി വെളിപ്പെടുത്തിയിരിക്കുന്നത്. താൻ പണിഞ്ഞുകൊടുത്ത ശില്പങ്ങളുടെ വിലയായ തുകയായ 75 ലക്ഷം രൂപ തന്നിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ ശില്പിയോടൊന്ന് ചോദിക്കാനുണ്ട്. പുരാവസ്തുക്കൾ എന്ന പേരിൽ കച്ചവടം നടത്താനാണ് താങ്കൾ ഈ ശില്പങ്ങൾ പണിഞ്ഞു കൊടുക്കുന്നത് അല്ലെങ്കിൽ കൊടുത്തിരുന്നത് എന്ന് താങ്കൾക്കറിയാമായിരുന്നുവെങ്കിൽ ഈ കൊള്ളരുതാമിക്കും പറ്റിപ്പിനും കൂട്ടുനിന്ന വ്യക്തിയല്ലേ താങ്കളും? ശില്പങ്ങൾ ഒരുക്കുക എന്നത് വളരെ സർഗപരമായ ഒരു കഴിവ് തന്നെയാണ്. അത് ലോകത്തെ പറ്റിക്കാൻ ഉപയോഗിച്ചു, ആ കഴിവ് ഉപയോഗിച്ചു, ഇപ്പോൾ കാശ് കിട്ടിയിട്ടില്ല എന്ന് പരാതിപ്പെടാൻ ഈ ശില്പിക്ക് അവകാശമുണ്ടോ? മോൺസൺ മാവുങ്കലിനോടൊപ്പം അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യാൻ കൂട്ടുനിന്നവരെല്ലാം കുറ്റക്കാർ തന്നെയാണ്. എന്നാൽ താനിപ്പോൾ ഒരു ഹൃദ്രോഗിയാണ് എന്നാണ് സുരേഷ് കുമാർ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. വിശ്വരൂപം മറിയ എന്നിവ ഉൾപ്പെടെ 6 ശില്പങ്ങൾ 2019 താൻ നിർമ്മിച്ച് നൽകിയതെന്ന് സുരേഷ് പറയുന്നു. ഇനി പണം കിട്ടുമെന്ന് കരുതുന്നില്ല, എന്നാൽ ശില്പങ്ങൾ തിരികെ വേണം എന്നാണ് സുരേഷിൻ്റെ ഇപ്പോഴത്തെ ആവശ്യം. താൻ കുമ്പിൾത്തടിയിൽ നിർമ്മിച്ചവ പുരാതന ചന്ദനമരത്തിൽ തീർത്തവയാണ് എന്ന് പറഞ്ഞാണ് മോൺസൺ പറ്റിക്കുന്നത്. അവിടെയാണ് നമുക്ക് സംശയം വരുന്നത്. അറിഞ്ഞുകൊണ്ടപ്പോൾ അദ്ദേഹവും കൂട്ടുനിന്നു. പണം തരാമെന്ന് മോൺസൺ പറഞ്ഞിട്ടും 2 വർഷത്തിന് ശേഷവും പണം നൽകിയില്ല. അപ്പോൾ ഈ 2 വർഷവും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. സാമ്പത്തികമായ ബാധ്യതകൾ കൂടിയതോടെ താൻ ഹൃദ്രോഗിയായെന്നും സുരേഷ് പറയുന്നു. താൻ നിർമ്മിച്ച വിശ്വരൂപം പെയിൻ്റ് അടിച്ചതായി കണ്ടു. ഇതിന് തൻ്റെ അനുമതി ഇല്ലായിരുന്നു എന്നും സുരേഷ് ആരോപിക്കുന്നു. എന്നാൽ മോൺസൺ പിടിയിലാകുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് വീട്ടിലെത്തിയപ്പോൾ 2 ദിവസത്തിനകം പണം തരാം എന്ന് മോൺസൺ ഏറ്റിരുന്നതായും സുരേഷ് പറയുകയാണ്. അടുത്ത ദിവസം ഇക്കാര്യങ്ങളെല്ലാം കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘത്തിന് മൊഴിയായി നൽകാനാണ് സുരേഷിൻ്റെ തീരുമാനമെന്നും പറയുന്നു. ഇത്തരത്തിൽ പറ്റിക്കപ്പെട്ടവർ നിരവധിയാണ്. ചിലർ അറിഞ്ഞുകൊണ്ട് കൂട്ടുനിന്നു. ദീർഘകാലം വിദേശത്തായിരുന്നു സുരേഷ്. ശില്പനിർമ്മാണ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്നുള്ളതാണ് അദ്ദേഹം. തിരിച്ചെത്തി വർഷങ്ങളോളം അധ്വാനിച്ചാണ് ഇത്തരത്തിൽ മനോഹരങ്ങളായ ശില്പങ്ങൾ ഉണ്ടാക്കിയത്. എന്നാൽ പണം കിട്ടാതെ വന്നതോടെ വൻ സാമ്പത്തിക ബാധ്യതയിലാണ് ഇപ്പോൾ. രോഗങ്ങളും ബാധ്യതകളും ഇദ്ദേഹത്തെ അലട്ടുകയാണ്. മോൺസിനെതിരെ സുരേഷ് ക്രൈംബ്രാഞ്ചിനും മൊഴി നൽകിയിട്ടുണ്ട്. ശില്പങ്ങൾ തിരികെ വേണം എന്നാണ് സുരേഷിൻ്റെ ഇപ്പോഴത്തെ ആവശ്യം. പണം കിട്ടാനായി പലതവണ മോൺസിൻ്റെ വീട്ടിൽ പോയി. അറസ്റ്റിലാകുന്നതിന് 5 ദിവസം മുൻപും മോൺസിനെ കണ്ടു. പെട്ടെന്ന് പണം നൽകാമെന്ന് പറഞ്ഞാണ് തന്നെ മടക്കിയതെന്നും സുരേഷ് പറയുന്നു. അതിനിടെ മോൺസിന് സഹായം നൽകിയ പോലീസുകാരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുകയാണ്. ബന്ധമുണ്ട് എന്ന് പറയുന്ന IG ലക്ഷ്മണ, മുൻ DIG സുരേന്ദ്രൻ, എറണാകുളം ACP ലാൽജി തുടങ്ങിയവർക്കെതിരെ ഇന്റലിജൻസ് ആണ് അന്വേഷണം നടത്താൻ ഒരുങ്ങുന്നത്. വമ്പൻ തട്ടിപ്പുകാരനായ മോൺസിനുമായി പോലീസ് ഉദ്യോഗസ്ഥർക്ക് ബന്ധമുണ്ട് എന്ന വിവരം പോലീസിനെ കുരുക്കിലാക്കിയിരുന്നു. ഇതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം പോലീസ് ആസ്ഥാനത്ത് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗവും ചേർന്നിരുന്നു. അതിനുശേഷമാണ് മോൺസണുമായി ബന്ധമുള്ള പോലീസുകാർക്കെതിരെ ഇന്റലിജൻസ് അന്വേഷണം വേണം എന്ന നിർദ്ദേശം വന്നിരിക്കുന്നത്. DGP ആണ് ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്റലിജൻസ് അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം ഈ ഉദ്യോഗസ്ഥർക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കണം എന്നതിലും തീരുമാനം എടുക്കും എന്നാണ് അറിയുന്നത്. മോൺസൺ മാവുങ്കൽ തനിക്കെതിരെയുള്ള കേസിന്റെ വിവരങ്ങൾ അറിയാൻ ഉന്നത ഉദ്യോഗസ്ഥരെ പലതവണ ബന്ധപ്പെട്ടതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. മോൺസണെതിരായ കേസുകളുടെ വിവരങ്ങളും മറ്റും പോലീസുകാർ തന്നെ ഇയാൾക്ക് ചോർത്തി നൽകി. ക്രൈംബ്രാഞ്ചിലെ ചില ഉദ്യോഗസ്ഥരെ പോലും മോൺസൺ ഇതിനായി ബന്ധപ്പെട്ടു. തനിക്കെതിരെ പരാതികൾ ഉയർന്നു തുടങ്ങിയത് മുതലാണ് ഇയാൾ നിരന്തരം പോലീസുകാരിൽ നിന്നും വിവരങ്ങൾ ചോർത്തിയിരുന്നത്. ഇതിലൂടെ മുൻകൂർ ജാമ്യത്തിന് 4 തവണയാണ് കോടതിയെ സമീപിച്ചത്. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.